എലിമിനേഷൻ ടെക്നിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണെന്ന് വിചാരിച്ചോ അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓൺലി എന്നുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ മിക്കോർ എല്ലാ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും ഓൾ ഓഫ് ദി ബബോ ആയിരിക്കും ആൻസർ ആയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റുകളുടെ സം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും ഇങ്ങനെയാണ് നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്കിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ എലിമിനേഷൻ ടെക്നിക്കിനെ ബ്ലൈൻഡ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈവൻ ചോദ്യം കണ്ടിട്ടില്ല ഈവൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പോലും അറിയാതെ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും ശരിയായിരിക്കും എന്നാണ് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് പ്രത്യേകിച്ചും പ്രിലിമിനറി എക്സാമിന് ഈ ഒരു എലിമിനേഷൻ അല്ല ശരിക്കും ആവശ്യമായിട്ടുള്ളത് അതായത് യു പി എസ് സി നിങ്ങളെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഇട്ട് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് എത്രയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാം ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കുന്നത് അതായത് നിങ്ങളുടെ ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്കിനെയാണ് യു പി സിവിൽ സർവീസ് എക്സാമില് ടെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനില് നിങ്ങളുടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് അതിൻ്റെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് യു പി എസ് സി ചെക്ക് ചെയ്യുന്നതായിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ലോജിക് ആയിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ലേണേഴ്സ് ഈ സൺഡേ അതായത് സെവൻറ്റീൻ മാർച്ചിന് ഒരു വെബിനാർ നടത്തുന്നുണ്ട് ത്രീ അവേഴ്സ് ലൈവ് വെബിനാറില് എന്താണ് ഈ ഒരു ലോജിക് ആയിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്കൽ എന്നും എങ്ങനെയാണ് ലോജിക് എലിമിനേഷൻ ടെക്നിക്കളില് അപ്ലൈ ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള right, ആക്കുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും വെബിനാറിന് ജോയിൻ ചെയ്യുക ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യുമ്പോൾ എലിമിനേഷൻ ടെക്നിക്കുകൾ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും അതുപോലെ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എലിമിനേഷൻ ടെക്നിക്കിനെ യു പി എസ് സി എലിമിനേറ്റ് ചെയ്തു എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് അതായത് അതിലെ ഏകദേശം ഇരുപതോളം ചോദ്യങ്ങൾ നമ്മൾ ഈ ലോജിക്കും എലിമിനേഷൻ ടെക്നിക്കലും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻസറിലേക്ക് ും അതായത് നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുകൾ മെച്ചപ്പെടുത്താനും നിങ്ങൾ നിലവിൽ നാൽപ്പത് ചോദ്യമാണോ ചെയ്യുന്നെങ്കിൽ അതിനൊരു അമ്പതോ ആറ് അമ്പത്തി അഞ്ചോ ചോദ്യങ്ങളാക്കി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എലിമിനേഷൻ ടെക്നിക്കുകൾ ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്കുകൾ പഠിക്കുന്നതിലൂടെ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഈ ഒരു എലിമിനേഷൻ ടെക്നിക്കുകളെ പ്രത്യേകിച്ചും ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്കുകളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് വരെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മറക്കാതിരിക്കുക ഈ ഒരു സൺഡേയിലാണ് പ്രോഗ്രാം അതിനു മുന്നേ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക